കോടതിയ സാധാരണ എല്ലാം നിങ്ങൾക്കും തോന്നുന്നത് കാര്യമുണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് അനിമേഷി ലവേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കുന്നതാണ് അല്ലേ ഹസ്ബൻഡ് യെസ് അപ്പൊ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ് ഹസ്ബൻഡിനെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്ലം ബോഡി ലവിംഗിനാണ് പ്ലം ബോഡി ലവിംഗിന്റെ കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ കാണണ്ടേ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം ഇല്ലാത്ത പിന്നെ പ്ലമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം അതൊരു വെഗൻ ബ്രാൻഡാണ് ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡാണ് പിന്നെ ഹോം ഗ്രോൺ ആണ് പിന്നെ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ബോട്ടിൽ അപ്പൊ അത് നല്ല നല്ല അടിപൊളി നല്ല കാര്യങ്ങളാണ് പ്ലമ്മിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് പെട്ടെന്ന് പ്രോഡക്ട്സിലേക്ക് വരാം എനിക്ക് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊരു ബോഡി ലോഷൻ ആണ് എനിക്കറിയാം നമുക്ക് മണ്ണുള്ള ബോഡി ലോഷൻ മിക്കവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അപ്പൊ ഈ മണ്ണുള്ള ബോഡി ലോഷനിൽ ഈ രണ്ട് ഇതുണ്ടോ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഫോക്കസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാണ് ക്യാമറ ഓക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് ജെൽ ലോഷൻ ഉണ്ട് ക്രീം ലോഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം ക്രീം ലോഷൻ ആണ് നമ്മുടെ കുറച്ച് നോർമൽ ടു ഡ്രൈ സ്കിൻ ബ്യൂട്ടീസിന് എപ്പോഴും നല്ലത് ജെൽ ലോഷൻ കുറച്ച് ഓയിലി സ്കിൻകാർക്കാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് ഫ്ലേവർ ഉണ്ട് ഒന്നാമത്തെ ഹവായിയൻ റൂംബ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലേവറും ഈ ഒരു വേരിയന്റും പിന്നെ അടുത്തത് ഡ്രൈവിംഗ് മീ ചെറി എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഹവായിയൻ റൂംബയാണ് ഇഷ്ടപ്പെട്ടത് കുറേ ഫ്ലവേഴ്സിന്റെ ഒരു മണം വരുന്ന ഒരു 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 സ്മെല്ലാണ് കേട്ടോ ഇതിന് ഉണ്ടോ നമ്മൾ കുറച്ചിങ്ങനെ അറിയാലോ ബോഡി ലോഷൻ കുറച്ചിങ്ങനെ എടുക്കുക അത്യാവശ്യം തിക്കായിട്ടുള്ള ലോഷൻ ആണ് കണ്ടോ അതിങ്ങനെ എടുക്കുക അതിനുശേഷം നമ്മുടെ ബോഡിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക നല്ലൊരു കണ്ടോ നല്ലൊരു എന്താ പറയണേ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീലിങ്ങും ലുക്കും ഒക്കെ നമ്മുടെ സ്കിന്നിന് തരുന്ന നല്ലൊരു ലോഷൻ ആണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ലോഷൻ കണ്ടോ ഇത് രണ്ടെണ്ണമാണുള്ളത് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ബോഡി ഓയിലാണ് ബോഡി ഓയിൽ രണ്ടെണ്ണം ഉണ്ട് വാനിലയും ഉണ്ട് പിന്നെ ഇത് ഹവായൻ റൂംബയുണ്ട് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാനില വൈബ്സ് എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഇതിൽ നമ്മുടെ ഐസ്ക്രീം ഇല്ല വാനില ഐസ്ക്രീം അതിന്റെ ഒരു സ്മെല്ലാണത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി ഓയിലില് ഒരു എട്ട് ഓയിലിന്റെ ഇൻഫ്യൂഷൻ ഉണ്ട് ഒന്നത് അവക്കാഡോ ഉണ്ട് ഹേസൽനട്ട് പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയില് പിന്നെ എന്താണ് ഒലിവ് ഉണ്ട് ക്യാരറ്റ് സീഡ് ഉണ്ട് പിന്നെ എന്തായിരുന്നു നമ്മുടെ സൺഫ്ലവർ ഉണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങി ഒരു എട്ട് ഓയിലിന്റെ ഇൻഫ്യൂഷൻ ആണുള്ളത് ഇതും നമുക്ക് ഉണ്ടോ ഇങ്ങനെ എടുക്കാം ജസ്റ്റ് കയ്യിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുക്കുക നമ്മുടെ ഒരു ഐസ്ക്രീം ഒക്കെ ഇല്ലേ സെയിം സ്മെല്ലാണ് കേട്ടോ ഇതിന് എന്നിട്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് നമ്മൾ നോർമലി ഓയിൽ അപ്ലൈ ചെയ്യണ പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇത് ഒട്ടും സ്റ്റിക്കി ഒന്നുമില്ല പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ അത് മാത്രമല്ല നല്ലൊരു സ്മെല്ല് നമുക്ക് നമ്മുടെ ആ ഒരു ബോഡിയിൽ ലീവ് ചെയ്യും ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ബ്യൂട്ടീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്താണ് ഡ്രൈവിംഗ് മീച്ചറിയും ഇത് വാനില വൈബ്സ് ഈ രണ്ട് ബോട്ടിലാണ് ഇത് ക്രീമാണ് കേട്ടോ എന്തായാലും പറയണത് ബോഡി ബട്ടർ ആണ് ഇപ്പൊ ഈ ബോഡി ബട്ടർ തുറക്കാൻ പറ്റില്ല എണ്ണ വീണതുകൊണ്ട് ഒരു മിനിറ്റ് ഞാൻ തുറക്കട്ടെ പക്ഷെ ബോഡി ബട്ടറിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രൈവിംഗ് മീച്ചറിയാണ് ആ നല്ലൊരു എന്താ പറയണത് നല്ലൊരു ഫ്രൂട്ടി ഫ്രൂട്ട് ആണല്ലോ ഫ്രൂട്ടി സ്മെല്ലാണ് അപ്പൊ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആ നല്ല ഇതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ കട്ടിയുണ്ട് പക്ഷെ നന്നായിട്ട് ഇത് അബ്സോർബ് ആകും നന്നായിട്ട് ബ്ലെൻഡ് ആകും നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ നമ്മൾ കുളി കഴിഞ്ഞ് ഇതൊക്കെ തേച്ച് ഇറങ്ങിയിരുമ്പോഴേക്കും നല്ല ഫ്രൂട്ടി സ്മെല്ല് വരും അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് അപ്പോൾ ഇനി ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ബോക്സ് വരുന്നുണ്ട് ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ പ്ലമ്മിന്റെ ആ ഒരു സൈറ്റിൽ പോയി നോക്കുക ഇത് കണ്ടോ ഇതാണ് ഈ ഒരു ക്യൂട്ട് 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 ബോക്സ് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ നോക്ക് നല്ലൊരു എന്താ പറയണേ ഒരു സമ്മർ വൈബ് ഒക്കെ കിട്ടുന്ന ഒരു അല്ല അല്ല ഒരു ബോക്സ് ആണിത് ഹവായി എന്ന ഹവായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു അങ്ങനത്തെ ഒരു വരും ഇത് കണ്ടോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ബോഡി മിസ്റ്റും പിന്നെ ഒരു ബോഡി ലോഷനും ബോഡി മിസ്റ്റ് ഒരു 3 hours വരെ നിൽക്കും പക്ഷെ എന്റെ ദൈവം ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് 1000 പൂക്കൾ വിരിയുന്ന സ്മെല്ലാണിത് ഇത്തിരി കൂടിപ്പോയി ഇതാനോ പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ അത്രയും സ്മെല്ല് ഉണ്ട് ഇതിന് എനിക്ക് ഏറ്റവും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ് നല്ലൊരു കുഞ്ഞി ട്രാവൽ ഫ്രണ്ട്ലി ബോക്സ് ആണിത് അല്ല ബോട്ടിലാണിത് പിന്നെ ഇതൊരു ഷവർ ജെല് അപ്പൊ ഇത് രണ്ടുമാണ് അപ്പൊ ഈ ബോക്സ് നമുക്ക് കുഞ്ഞു കുഞ്ഞു കമ്മലോ മാല എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ ഭംഗിയിൽ തന്നെ വെക്കാൻ തന്നെ ഷോകേസിലൊക്കെ ഇങ്ങനെ തന്നെ വെക്കാൻ തന്നെ ഒരു ഭംഗിയുള്ളൊരു കാര്യമാണ് ഇത് ബോക്സ് ആണ് അപ്പൊ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ 18th മുതൽ 21st വരെ നമ്മുടെ ഒരു സെയിൽ നടക്കുന്നുണ്ട് പ്ലമ്മിന്റെ ഹോളി വൈ സെയിൽ എന്നാണ് ആ സെയിലിന്റെ പേര് അപ്പോൾ 18th to 21st December ആണ് അപ്പോൾ നിങ്ങൾ 40% നിങ്ങൾക്ക് ഡിസ്കൗണ്ട്
കിട്ടും. പിന്നെ അത് കൂടാതെ കരിമേശി 20 എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്തായാലും വാങ്ങിക്കുക, എന്നിട്ട് പോയിട്ട് എന്റെ കരിമേശിയുടെ കോഡൊക്കെ ഉപയോഗിച്ച് വാങ്ങിച്ചിട്ട് നല്ല എന്താ പറയണത് പൂക്കൾ പൂക്കും തരുണം എന്നൊക്കെ പാടി നടക്കുക. അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അല്ലെ? കുറയില്ലേ ഞാൻ പറയണത്? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോണസ്റ്റ് ഹസ്ബൻഡ് ടാഗാണ്. ഈ മനുഷ്യന്റെ കുറച്ച് ഹോണസ്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പാത്ത് എഴുതി വെച്ചേക്കാണ്. ആൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോ ഹോണസ്റ്റ് ടാഗ് വഴി അതൊക്കെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറയോ ഇല്ലേ? ഇതൊന്നും കോടതിയാ പറയോ ഇല്ലേ? വേം പറ ഞാൻ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഞാൻ ഹോണസ്റ്റിയുടെ ഇല്ല എന്നാ ശരി ഞാൻ ഹോണസ്റ്റിയെ പറയാം. ഒന്നാമത്തെ കാര്യം എല്ലാ പെൺകുട്ടികൾക്കും സാധാരണ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നെക്കാളും ഭംഗിയുള്ള പെൺകുട്ടികളെ കാണാൻ എന്ത് തോന്നും? സാധാരണ എല്ലാ ആണുങ്ങൾക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്ത് കിണറ്റിലിടാൻ പറയണത്. അതെ, ഭംഗി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരാളുടെ കമ്പയർ ചെയ്യണം കാര്യമില്ല. കാരണം ഭംഗി വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു ഒരു ഫാക്ടർ മാത്രമാണ് ഭംഗി എന്ന് പറയുന്നത്. ഭംഗി പലർക്കും പല പോലെയാണ്. അതുകൊണ്ട് ഭംഗിയുള്ള പെൺപിള്ളെ കാണുമ്പോൾ ആൾക്ക് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നും, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. എന്താണ് ഒരാളെ നമ്മൾ കാണും, ഐശ്വര്യരായ കാണും, അല്ലെങ്കിൽ ഒരു ആളെ കാണും, ഓ പുള്ളേരെ നല്ല ഭംഗിയുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതിൽ ഇപ്പം ദർ ഇസ് നോ കമ്പാരിസൺ. എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഭംഗിയുള്ള കുട്ടി എപ്പോഴും. അതിന് ഉത്തരം ഞാൻ പറയണോ അതോ പ്രവർത്തിക്കണം? ചില ഉത്തരങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതല്ല. ഏതെങ്കിലും സമയത്ത് തന്നെ കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടാ? ഒരിക്കലും ഇല്ല. ഇല്ല 100%. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടോന്ന്? ഏ ഒരിക്കലും തോന്നിയിട്ടില്ല. നിന്നെ കാണുന്നതിന് മുമ്പ് എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് തോന്നുന്നു. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിക്കണം തോന്നി. അതെങ്ങനെയുണ്ട്? ഇനി എന്നെ കുറിച്ച് ജാനിന് മാത്രം അറിയാവുന്ന എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെന്ന് ജാനിന് വിശ്വസമുണ്ടോ ഇല്ലേ? ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? നിന്നെ കുറിച്ച് നിന്നെ കുറിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന സീക്രട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവളുടെ അമ്മയ്ക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ ഇവളെ പറ്റി എനിക്കറിയാം. അത് പക്ഷെ ഞാൻ ആരോടും പറയില്ല. ഓക്കെ, ഇനി അടുത്തത് എന്റെ ഫോൺ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഫോൺ ഞാൻ പരിശോധിച്ചിട്ടില്ല, നോക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ ഫോൺ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കും. അല്ല ഞാൻ പറഞ്ഞ ഞാൻ ഇല്ലാത്ത സമയത്ത് അതെ, നമ്മള് കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? കാണുന്നതും നോക്കുന്നതും സംശയപൂർവ്വം നോക്കുന്നതും? അല്ല, ഞാൻ അത് ആദ്യത്തെ ചോദ്യം ഉത്തരം പറയും. കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? നമ്മള് നമ്മളിങ്ങനെ ഓക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും സൈഡിൽ കൂടെ കുറെ വണ്ടികൾ ഇങ്ങനെ പോകും. ആ വണ്ടികളൊക്കെ നമ്മൾ കാണും, അതുകൊണ്ടാണല്ലോ നമ്മൾ നേരെ ഒതുക്കി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ നോക്കുന്നത് വ്യത്യാസമുണ്ട്. അതുപോലെയാണ് നോക്കുന്നതും പരിശോധിക്കുന്നതും തമ്മില്, ശരിയല്ലേ? ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ മൊബൈലിൽ നോക്കും. പക്ഷെ പരിശോധന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്നും കിട്ടുമോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കും. ആ ഒരു പരിപാടി ഇല്ല, ചെയ്തിട്ടില്ല. എന്നെ ഒരു ഇമോജി വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതായിരിക്കും ആ ഇമോജി? ഇമോജി മറ്റേ അച്ചോ വന്നിട്ടൊരു സാധനമല്ലേ, മറ്റേ പിന്നെ കൊമ്പൊക്കെ വെച്ചിട്ടൊരു സാധനമല്ലേ? നമ്മൾ ദേഷ്യം വരുമ്പോ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഇമേജ് പറയാം. എന്നെ കാണുമ്പോ ഡിസ്ക്രൈബ് പറ്റിയ ഇമേജ് അത് ഞാൻ ഇവിടെ ഇടാട്ടോ. പറ്റിയ അല്ല, ഞാൻ പറഞ്ഞുതരാം.
നമ്മുടെ തണുത്ത് വരച്ചിട്ട് ചില്ലി ആയിട്ടിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അതാണ് എപ്പോഴും ഞാൻ. അത് മാത്രമല്ല വേറെ ഇമേജ് ചെയ്യാൻ പറ്റും എന്നെ. അതെനിക്ക് തോന്നുന്നു അതാണ് ഫുൾ ടൈം ഈ ഇമോജി ഉണ്ട്. ചിന്തല്ലേ? എനിക്ക് ഇവിടെ കാണുമ്പോയും വരുന്ന ഓർമ്മ വരുന്ന ഇമോജി ഒരു പെങ്കൊച്ചില്ലേ, മറ്റേ ഒരു റെഡ് സ്കേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചാടി നിക്കണ പെങ്കൊച്ചി, ആ ഒരു ഇമോജിയാണ് എനിക്ക്. ഇനി അടുത്തത്, എന്റെ ഏതെങ്കിലും സ്വഭാവം മാറ്റിയിരുന്നെങ്കിൽ ജാനം തോന്നിയിട്ടുണ്ടോ? ആ ഇടക്കിടയ്ക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും ആള്, തണുക്കാൻ ഇത്തിരി സമയം എടുക്കും. ആ ഒരു ഇത് നമ്മള് ദേഷ്യപ്പെടുമ്പോ ആ ഒരു ഇൻസ്റ്റൻസിൽ ദേഷ്യപ്പെട്ട് ആ ദേഷ്യം അടുത്ത സെക്കൻഡ് തന്നെ മാറ്റണം, മനസ്സിലായില്ലേ? ഞാൻ പക്ഷേ ഇപ്പൊ ഈ ഇടയ്ക്കാണല്ലേ അങ്ങനെ കുറച്ച് സമയം എടുക്കണത്. നേരത്തെ അത്ര ഇല്ലേ, ഇപ്പൊ ഈയിടെ ആയിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറെ നേരം ദേഷ്യപ്പെട്ടിരിക്കും, എനിക്ക് അത് ഇഷ്ടമല്ല. നമ്മള് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെ ആക്കി ഞാൻ അപ്പൊ തന്നെ ദേഷ്യം മാറ്റണം. I'll try to change. ഞാൻ വളരെ കുറച്ചൊരു ദേഷ്യപ്പെടാറില്ല. അതെ 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 അതെ. ഓക്കെ ഇനി അടുത്തത്, ഞാൻ വേറെ ആണുങ്ങളെ വായി നോക്കുന്നത് കാണുമ്പോൾ എന്ത് തോന്നും? ആ സമയത്ത് എനിക്ക് വേറെ ആരെങ്കിലും വായി നോക്കാൻ തോന്നും. അടുത്തത്, ഞാൻ വളരെ കൊച്ചു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്റെ കൂടെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പബ്ലിക് ഞാൻ വെച്ച് ട്രിപ്പ് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്നോട് ലാസ്റ്റ് ആയിട്ട് കള്ളം പറഞ്ഞത് എപ്പോഴാ? കൊറച്ചു മുമ്പ് നിന്നെ കാണുമ്പോ ഇങ്ങനെയുള്ള ഇമോജി വരുന്നു പറഞ്ഞില്ലേ, അത് കള്ളം വരുന്നേ. ഇനി എന്റെ വഴക്ക് അല്ലെങ്കിൽ എന്റെ പിണക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴെങ്കിലും കള്ളം പറയാഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കള്ളം അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ടോ? നിന്റെ പിണക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനോ? എന്ന് വെച്ചാൽ ഞാൻ വഴക്കിട്ടിരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ. നീ വഴക്കത്തിൽ പിന്നെന്താ, നീ ഒരാളെ വഴക്കിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതെനിക്ക് ഇഷ്ടമല്ലാതെ വരൂ എന്ന് വിചാരിച്ചിട്ട് കള്ളം പറഞ്ഞിട്ട് പിന്നെ. ഓ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. വിഷമിച്ചിരിക്കുമ്പോ വിഷമം മാറ്റാനായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, ഇനി എന്റെ സ്വഭാവമായിട്ട് ഏറ്റവും ക്ലോസ്ലി റിസംബിൾ ആയിട്ടുള്ള ഒരു ആനിമൽ? നിന്റെ സ്വഭാവമായിട്ട് ഏറ്റവും റിസംബിൾ ചെയ്യുന്ന ആനിമൽ അല്ലേ? എന്റെ സ്വഭാവമല്ല, മേബി എന്റെ ലുക്കും എല്ലാം കൊണ്ടും. ഞാൻ എന്ന് പറയുമ്പോ ഇമോജി വന്നില്ല, അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുമ്പോ ഏതെങ്കിലും ആനിമലിന് ഓർമ്മ വരുന്നുണ്ട്. നീ എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ആട്ടുംകുട്ടിനെ. സിംഹത്തിനെ എന്നാല് സിംഹത്തോരിട്ട ആട്ടുംകുട്ടി വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് പറയണം, രണ്ടു മൂന്ന് വാക്കില്. ഒരു ദിവസം പെട്ടെന്ന് തോന്നി എനിക്ക്, ഒരു ദിവസം ഇങ്ങനെ. അതൊരു ഗ്രാജുവൽ ഇതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ഫസ്റ്റ് സൈറ്റ് ഇതല്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത് വളരെ പതുക്കെയാണ്, അതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ലേ? ആ സമയത്ത് തോന്നി, ആ സമയത്ത് ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു ഈ കുട്ടിയോട് പറ നീ ഇന്ന് പറ വൈകുന്നേരം 4:30 പ്രസ് ക്ലബ് റോഡിലുള്ള 6:30 ഇന്ന് വൈകുന്നേരം 6:30 നീ പ്രസ് ക്ലബ് റോഡിൽ വണ്ടി നിർത്തി ഇടുമ്പോ
സൈഡ് സ്ട്രീറ്റിൽ ഇരുന്നിട്ട് ഈ കുട്ടിയോട് നീ പറ എന്റെ കൂടെ വരുമോ എന്ന് എന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജാനുന്റെ ഫ്രണ്ട് ജാനുന്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് എന്നെ പറ്റി എന്തെങ്കിലും എന്റെ പൊട്ട സ്വഭാവം എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പൊട്ട സ്വഭാവമൊന്നും ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സാധാരണ പറയാറില്ല എന്ന് വെച്ചാല് ഹോ ഞങ്ങളുടെ ഭാര്യ ഒന്നും ഞങ്ങളെ ഇതുപോലെ എന്താ പറയാ ഫ്രീഡം ഒന്നും തരാറില്ല, ഞങ്ങളെ എന്താ പറയാ കൂട്ടുകാരോട് പോയിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയാറില്ല. ഇത്രയും നമ്മള് മീറ്റ് ചെയ്തതിന് ശേഷം എത്ര നാള് കഴിഞ്ഞിട്ടാണ് ജാനുന് എന്നോട് പ്രേമം തോന്നിയത്? ആദ്യം എന്നോട് പ്രേമല്ലല്ലോ തോന്നിയത്, എക്സാക്ട്ലി ഒരു ടൈമാണ് ഞാൻ ചോദിക്കണത്. എത്ര നാള് കഴിഞ്ഞിട്ടാണോ ഞങ്ങള് മീറ്റ് ചെയ്തത്? ഞങ്ങള് മീറ്റ് ചെയ്ത് 3-4 മാസം കഴിഞ്ഞിട്ടാണ് പ്രേമം തോന്നിയത്. പ്രേമം തോന്നിയത്. ഞാൻ വാങ്ങി തന്ന എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമല്ലാതെ ഇരുന്നിട്ട് ജാനു പിന്നെ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നത് ഒന്നുമില്ല. ഇല്ല. ഇനി ഒറ്റ വേർഡിൽ എന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേ. വെരി വൺ വേർഡ്. ദി വെരി വൺ വേർഡ് എന്നല്ലല്ലോ പറയുന്നത്. ഒരൊറ്റ വേർഡ്. ഗുഡ് ഹ്യൂമൻ ബീങ്. നല്ലൊരു മനുഷ്യ സ്ത്രീ. ഇത് റാപ്പിഡ് ഫയർ ആണ്, ഒറ്റ വാക്കിൽ ആൻസർ പറഞ്ഞോളൂ, ആലോചിക്കാൻ പാടില്ല. 1, 2, 3. ഇപ്പഴത്തെ ഗേൾഫ്രണ്ടിന്റെ പേര് എന്താണ്? മനോഹരി. ഒന്ന് ഫോണിടുന്ന മനോഹരി. അതൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വരും, കൊറേ പേരുണ്ട്. അപ്പൊ എനിക്കൊന്ന് അവരെ പ്രയോറിറ്റൈസ് ചെയ്യണ്ടേ. ആദ്യം അവർക്ക് ദേഷ്യം, ഇതൊക്കെ വീഡിയോ ഒക്കെ അവരൊക്കെ കാണണം. 7 പേരുണ്ട്. എത്രപേര്? 7 പേരുണ്ട്. അവരുടെ നിനക്ക് എന്നെ തന്നെ വെക്കാൻ പറ്റണ്ട. ഓക്കെ, ഇനി പ്രേമൊക്കെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഹോണസ്റ്റ് ഹസ്ബൻഡ് ആ കഴിഞ്ഞിട്ടാ ഞാൻ ചുമ്മാ ഒരു പണ്ണിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ ഇതില് കൊറേ കാര്യങ്ങള് അല്ല എന്താ പറഞ്ഞത്, എനിക്ക് ജസ്റ്റ് അറിയണമായിരുന്നു ജാനു എന്താണ് ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞിപ്പോ 4.5 വർഷം കഴിഞ്ഞ്. അപ്പോ എന്താണ് എന്തെങ്കിലും മാറ്റണം? ആ എന്റെ എന്തെങ്കിലും സ്വഭാവം മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേഷ്യമാണ് പറയാറ് എപ്പോഴും. അതെന്റെ ഒരു എന്താ പറയണത്, ടെൻഷൻ നേച്ചർ. ടെൻഷൻ എനിക്ക് അങ്ങനെ വലിയതായിട്ടില്ല. ദേഷ്യം ഉണ്ട്, ഐ ടോട്ടലി അഡ്മിറ്റ്. ഞാനത് കുറയ്ക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതുമാണ്. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അച്ഛന്റെ ഒരു ട്രൈറ്റ് ആണെന്ന് തോന്നിട്ടേക്കണേ. എന്റെ അമ്മ ഒട്ടും ദേഷ്യപ്പെടില്ല, എന്റെ മൂത്തേട്ടൻ ഒട്ടും ദേഷ്യപ്പെടില്ല, ഇളയേട്ടനും ഞാനും ദേഷ്യക്കാരാണ്. അപ്പൊ അത് ഞാൻ എന്തായാലും കുറയ്ക്കാം. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണെന്നാണ്, ഞാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള ആളാണ്. അപ്പൊ ഒരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരാൾ പാവായിരിക്കണം, അങ്ങനെ ആയിരിക്കും. രണ്ടും ദേഷ്യവും രണ്ടും പാവായാല് പ്രശ്നമാണ്. പക്ഷേ സ്നേഹത്തിന് ഒരു കുറവില്ല, ദേഷ്യം ഇടയ്ക്കപ്പെടുമെങ്കിലും എനിക്കൊന്ന് ദേഷ്യപ്പെടുന്നത് കൊണ്ടാണ് സ്നേഹം കൂടിക്കൂടി തന്നെയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നിപ്പോ 3-4 ആണ് കേട്ടോ. വ്ളോഗൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാണുക. ഞങ്ങൾ ഇനിയിപ്പോ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോവാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. എവിടെ നോക്കട്ടെ? ദേ പോയി. നമുക്ക് ഇനി ചുറ്റാൻ പോവാ. നമുക്ക് ചുറ്റാൻ കാണാം. അയ്യോ ഫാൻ ഓഫ് ചെയ്യും.